ഗൈസ് എല്ലാം കേട്ടോ, മലയാളം സ്റ്റോറി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഴ്ച കിട്ടി ചെറിയ ദിവസങ്ങളായി, എന്നോട് ക്ഷമിക്കണം. പത്താണ്, പത്താം ക്ലാസ്സിലാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ കുറച്ച് ഡിലേ ആകും. ഇനി ഞാൻ എനിക്ക് മാക്സിമം പറ്റുന്നത്ര രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഒരു ചോക്ക് ലാമ്പ്. അത് ചോക്കും കെറോസിനും കൊണ്ട് ഒരു ലാമ്പ് ഉണ്ടാക്കാനാണ്. സിമ്പിളാണ്, നല്ല സിമ്പിളാണ് ലാമ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കെറോസിൻ ലാമ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്: ഒരു ഗ്ലാസ്, അതിൽ നിറയെ മണ്ണെണ്ണയും, പിന്നെ ഒരു കാർഡ്ബോർഡ്, നടുക്ക് ഒരു ഹോള് വേണം, നമ്മുടെ ഈ ചോക്ക് കയറാൻ പറ്റുന്ന രീതിയിലൊരു ഹോളായിരിക്കണം, പിന്നെ ഒരു ചോക്ക്, പിന്നെ ഒരു തീപ്പെട്ടി. അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. സിമ്പിളാണ്. ആദ്യം നമ്മുടെ ചോക്ക് ഈ ഒരു ഹോളിനകത്തോട്ട് കയറ്റുക, ഈ ഭാഗം കയറ്റാം. ഈ ഒരു ഏതാണ്ട് ഈ ഒരു അളവിൽ കയറ്റുക, അതുകൊണ്ട് ഈ ഒരു അളവിൽ കയറ്റുക. ഈ ചോക്ക് ആ മണ്ണെണ്ണ ഗ്ലാസ് വയ്ക്കുമ്പം അത് മുങ്ങിക്കിടക്കണം. എന്നിട്ട് നമ്മുടെ ഗ്ലാസ് എടുക്കുക, ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് വച്ചു കൊടുക്കുക. ഇതിലോട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇത് അബ്സോർബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കെറോസിന് ആ ചോക്കിൽ അബ്സോർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അബ്സോർബായി മുകളിലോട്ട് എത്തുമ്പോൾ നമുക്ക് ആ കാർബോർഡൊക്കെ ചെറിയ നനഞ്ഞതായിട്ട് കാണാൻ പറ്റും, ചോക്ക് നല്ല ഒരു നനഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ തീപ്പെട്ടി എടുത്ത് ചോക്കിൻ്റെ മുകളിൽ കത്തിക്കണം. അപ്പോൾ അത് കത്തുന്നതാണ്. അപ്പോൾ അത് അബ്സോർബ് ആവാനാണ് ഇപ്പം നമ്മൾ കുറച്ച് ടൈം കൊടുക്കേണ്ടത്. ഫ്രണ്ട്സ്, ഇപ്പോൾ അത് ഒരുവിധം കാർബോൺ സൈഡൊക്കെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ചോക്കിലും കുറേ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം കയറി വരുന്നുണ്ട്. ഇനി അത് മൊത്തം ഫില്ലാവണം, അവനായിട്ട് വെയിറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ ഇത് കുറേ നേരം വച്ചു, അതാണ് ഇത് മൊത്തം കാണാൻ സാധിക്കും. സൈഡ് മൊത്തം നനഞ്ഞു. നനഞ്ഞു വെച്ചാൽ നമ്മുടെ ഇത് അബ്സോർബായി സൈഡ് മൊത്തം നനഞ്ഞിട്ടുണ്ട്. കത്തിച്ച് നോക്കാം. കണ്ടോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഒരു ലാമ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇമ്മത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഇനി എങ്ങനെയും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ ഞാൻ നല്ല ഗിവ് അവേ നടത്തുന്നതാണ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ഗിവ് അവേ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇമ്മത്തെ വീഡിയോ, ഇതുപോലത്തെ വീഡിയോ ഞാൻ ഇനിയും വരും. അതിനു മുമ്പ് നിങ്ങളെന്ന് വെച്ചാൽ ആദ്യം കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടുകൊണ്ടുന്ന ബെല്ലേക്കണമെന്ന് ഇടിച്ച് പൊളിച്ചേക്കുക. അപ്പോൾ ഇറ്റ്സ് മാനവ് സൈനിങ് ഓഫ്.